വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണം മേക്കപ്പ് ലുക്കാണ് ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് റെഡി ആവാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് അപ്പോൾ കോസ്റ്റ്യൂം വന്നിട്ട് ഞാൻ തന്നെ സെൽഫ് ഡിസൈൻ ചെയ്തേക്കുന്നതാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് മമ്മിയാണ് അപ്പോൾ ഇത് വേണ്ടവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ബീച്ച് വർക്കൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് പിന്നെ കുഞ്ഞി വെച്ചേക്കുന്നത് എങ്ങനെയാന്ന് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫുൾ ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഡെയിലി യൂസ് ചെയ്യുന്ന ന്യൂട്രി ഡോമിൻ്റെ മോയ്സ്ചറൈസർ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യുന്നത് തന്നെ വേണമെന്നില്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നോർമൽ യൂസ് ചെയ്യാറുള്ള പാക്കിൻ്റെ ഫൗണ്ടേഷൻ ആണ് ഇത് തന്നെ ഞാൻ ആ ന്യൂട്രി ഡോമിൻ്റെ മോയ്സ്ചറൈസർ കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരു സി സി ക്രീം ബിബി ക്രീം ഒക്കെ ഇട്ട ഒരു എഫക്റ്റേ ഉണ്ടാവുള്ളൂ ഫൗണ്ടേഷൻ അടിച്ചു കുത്തിയ ഒരു ഫീൽ ഉണ്ടാവില്ല ഇത് ഏത് ഫൗണ്ടേഷൻ്റെ കൂടെ വേണമെങ്കിലും മിക്സ് ചെയ്യട്ടോ ഞാൻ മാറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നോക്കാറുണ്ട് മാറ്റ് സാധാരണ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന അപ്പം തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക അപ്പൊ വേഗം വേഗം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഞാൻ മിക്ക വീഡിയോസിലും ഈ പ്രോഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യാറ് ഡെയിലി വേഴ്സിനൊക്കെ ഞാൻ ആ കണ്ണിന്റെ പോഷം മാത്രം കോമ്പാക്ട് ഇട്ട് കൊടുക്കുന്നു ഫസ്റ്റ് തന്നെ ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മളുടെ ക്രീസ് ആ പോർഷൻ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ മിക്കപ്പോഴും അത് മാത്രം ആ ഒരു കളേഴ്സ് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ കൂടുതൽ ഡ്രമാറ്റിക് ലുക്ക് തരാത്തൊരു ഷെയ്ഡാണ് ഇനി അതിൽ നിന്ന് തന്നെ ഒരു ബ്ലാക്കും ബ്രൗണും മിക്സ് ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുക്കാം സെയിം ബ്രൗൺ വെച്ചിട്ട് അണ്ടർ ഐ കൂടെ ലൈൻ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഐ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മസ്കാര മാത്രമേ ഇടുന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് ഫോർ ഫ്ലാഷ് വയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോ ഈ ലെൻസും വെച്ച് കുറെ നേരം ഞാൻ റീൽസ് ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ സാധിക്കാത്തത് കൊണ്ട് ബ്ലൂ ഹെവന്റെ ബ്രൗൺ പെയിൻസ് ആണല്ലോ തൊട്ട് ബാക്കിലെ സൈഡിൽ തന്നെ കോമ്പുണ്ട് അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുത്തുണ്ടോ ഭയങ്കര ഫിനിഷ് കിട്ടും ഐഷോയുടെ പാലറ്റിൽ നിന്ന് തന്നെ ഒരു പീച്ച് ഷെയ്ഡ് എടുത്തിട്ട് ഇതാണോ ലിപ്സ്റ്റിക് ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് കേട്ടോ ഇടുന്നത് ഏറ്റവും സിമ്പിളായിട്ട് അതായത് ചെറിയതായിട്ടൊരു ഫൗണ്ടേഷൻ ഐ മേക്കപ്പിൽ ജസ്റ്റ് ഒരു ഐ ഷാഡോയും അത് ജസ്റ്റ് ഒരു മേളം താഴെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ലൈൻ ചെയ്തു മസ്കാര ഇട്ടു ഐബ്രോ ചെയ്തു ഒരു ലിപ്സ്റ്റിക് ഇട്ടു പീച്ച് കളർ തന്നെ ബ്ലഷ് ഇട്ടു സോ ഓൾമോസ്റ്റ് നമ്മളുടെ ഫേസിന്റെ എല്ലാം കഴിഞ്ഞു ഇനി ഇനി എന്താ ഇനി ഒന്നുമില്ല ഇനി നമുക്ക് ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്ത് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം അല്ല അതാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ട് ചെയ്തേക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദാവണിയോ സാരിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ണൊക്കെ നല്ല വാലിട്ട് എഴുതി തിക്കിൽ ബ്ലാക്ക് സ്മോക്കിയോ അങ്ങനെയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും
പക്ഷെ ഇപ്പൊ ജസ്റ്റ് ഒരു ഫ്രോക്ക് ആണ്. അപ്പൊ ഞാൻ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം, അതുകൊണ്ട് ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്തേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഹെയർ സ്റ്റൈലും കൂടെ നോക്കാം. അപ്പൊ ഞാൻ റെഡി, ഇത്രയേ ഉള്ളൂ നമ്മളുടെ മേക്കപ്പിലേക്ക്. ഞാൻ ജസ്റ്റ് ഒരു ബ്രെയിഡ് എടുത്തിട്ട് ഞാൻ അത് ഒരു ഹെയർ ബാൻഡ് ഇട്ട് ജസ്റ്റ് ഒരു മുല്ലപ്പൂ വെച്ചിട്ട് ചിറ്റിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ലൂസ് ബ്രീഡ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. പിന്നെ ആക്സസറീസ് എന്ന് പറയാൻ ജസ്റ്റ് ബാംഗിൾസ് മാത്രമേ ഒന്ന് പെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്നാ ഞാൻ പിന്നെ എന്താ ഗ്രീൻ ത്രെഡ് എടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു സർപ്രൈസ് ഉണ്ട്. എന്റെ ഷർട്ടിന്റെ കളർ ഗ്രീൻ ആണ്, അപ്പൊ അതിനൊന്ന് മാച്ച് ആവട്ടെ എന്ന് തന്നെ ഞാൻ അങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. സോ ഞാൻ റെഡിയായി ഓണത്തിന്, നിങ്ങളും വീഗ റെഡി ആയിക്കോളൂ കേട്ടോ. ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ നേരം എല്ലാവർക്കും. ബൈ ബൈ.